ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയ ടിപ്സ് ആയിട്ടാണ്. അതായത്, നമ്മളിപ്പോൾ മായം കാര്യങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പ് ടർഫുകളെ ആശ്രയിച്ചിട്ട് തന്നെ നമ്മൾ ഫുട്ബോൾ കളിച്ചിരുന്നത്. അപ്പോൾ ഈ ടർഫിൽ കളിയാവുമ്പോൾ നമ്മൾ മാക്സിമം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബൂട്ട് ഇതാ മറിയുള്ള സ്റ്റഡാണ്. ടർഫിൽ നമ്മൾ അധികം ഒരു 80-90% ആൾക്കാരും ഉപയോഗിക്കുന്ന ഈ ഇതാ മറിയുള്ള ബൂട്ടാണ്. ഇപ്പോൾ ഏകദേശം പാടത്ത് വള്ളം വയലിൽ ഗ്രൗണ്ടുകളിലൊക്കെ മായമൊന്നുമില്ലാത്ത ഈ ടൈമായതുകൊണ്ട് കളി പാടത്തിലേക്ക് മാറിയിട്ടുണ്ട്. ടർഫുകളിലേക്ക് അത്ര ഇല്ലാതെ ഇപ്പോൾ പാടത്താണ് ഇപ്പോൾ കൂടുതലായിട്ട് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇതാ മറിയുള്ള ബൂട്ടുകൾ ഇട്ടുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ പാടത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഒരു ടൂർണമെൻറ്റിലൊക്കെ നമ്മൾ ഇതാ മാതിരിയുള്ള ബൂട്ടിട്ട് വേണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബൂട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഗ്രൗണ്ടുകളിൽ പാടത്തായാലും ഇത് ട്രിപ്പ് കിട്ടില്ല, ഇത് സ്ലിപ്പായിക്കാണ് പോകും. ഇത് ഞാൻ ഒരുപാട് ഞാൻ 3-4 മാച്ചിൽ ഞാൻ ഇതിട്ട് കണ്ട് സാധാരണ ഈ ഇതിട്ട് കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ട്രിപ്പ് കിട്ടുന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കണ്ട് വെക്കാനുള്ളൊരു ബോൾ, അത് നമ്മൾ കാൽമെന്നെ തെന്നിക്കാണ്ട് നമ്മൾ ഒന്ന് സ്ലിപ്പായി കണ്ട് പോയി കണ്ട് എതിർ ടീമത്തെ ഒരു പ്ലെയേഴ്സ് വന്നുകൊണ്ട് പോസ്റ്റിക്ക് അടിച്ചാൽ ആ ടൂർണമെൻറ്റിൽ ആ മാച്ചിനെ നമ്മൾ തോറ്റു പോകും. കാരണം നമ്മൾ സ്വിച്ച് കണ്ട് ഒരു ടീം നമ്മളൊരു നാടൻ ഉണ്ടാവും നമ്മളപ്പോൾ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ വളരെ ഒരു വിഷമമാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, ഇതാ മാതിരിയുള്ള ബൂട്ടുകൾ പാടത്ത് മാക്സിമം ഒഴിവാക്കുക. അതിന് ഇതാ മാതിരിയുള്ള ഷർട്ട്, ലോങ് ഷർട്ടാണ് പാടത്തേക്ക് ഗ്രൗണ്ടിക്ക് കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇതാ മാതിരിയുള്ള ഷർട്ട് ഇടാൻ നോക്കുക. പിന്നെ ടർഫിക്കും ഇപ്പോൾ പുതിയതായിട്ടൊരു ബൂട്ട് വേങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ മാതിരി വിപണിയിൽ ഇതാ മാതിരിയുള്ള ഷർട്ടുള്ള ബൂട്ടുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഷ്രെഡുകളല്ല, ഇത് ടർഫിക്കും പറ്റും ഗ്രൗണ്ടിക്കും പറ്റും. ഇതാ മാതിരിയുള്ള ബൂട്ട് ഇട്ടാൽ കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഞാനൊരു ചെറിയൊരു ടൂർണമെൻറ്റിലേക്ക് ഞാൻ കളിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളൊരു സ്നേഹിതന് എൻ്റെ ഒരു സ്നേഹിതന് ഇതാ മാതിരിയുള്ള ഒരു ബൂട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങി. അവൻ ഹാഫ് ടൈമിൻ്റെ ശേഷം ഈ ബൂട്ട് മാറ്റി. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഇത് ഭയങ്കര ഒരു പ്രശ്നമാണിത്, ഇത് ക്രിപ്പ് കിട്ടുന്നില്ല, അത് സ്ലിപ്പായിക്കൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള ബോൾ വരെ അവൻ്റെ കാൽമിൽ നമുക്ക് സ്ലിപ്പായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ബൂട്ട് ഇട്ടിട്ട് അത് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഒരുവിധം ഞാൻ ടൂർണമെൻറ്റിലൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കും ഏതാണ് ബൂട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഈ ബൂട്ട് ചെയ്യണം, അതാ മാതിരി സ്ലിപ്പാവണമുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാനുള്ള വിഷയം. അപ്പോൾ താങ്ക് യു വീഡിയോ വാച്ച് ചെയ്യുന്നതിന് എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരു പുതിയൊരു ചാനലാണ്, നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.